നമസ്കാരം. താരങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും അവരുടെ വ്യക്തിപരമായ വിവരങ്ങളെയും കുറിച്ചറിയാൻ പൊതുവിൽ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലിപ്പോൾ തൻ്റെ രാഷ്ട്രീയ ചിന്താഗതി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. ഞാൻ ദേശീയ ചിന്താഗതിക്കാരൻ, രാജ്യത്തിന് എതിരെങ്കിൽ എനിക്കും എതിര്, ഉണ്ണി മുകുന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. രാജ്യത്തിന് എതിരെങ്കിൽ തനിക്കും അത് എതിരാണെന്നാണ് താരം പറഞ്ഞത്. എൻ്റെ വീട്ടിൽ കൃഷ്ണനും രാമനും ശിവനും ഹനുമാൻ സ്വാമി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുണ്ട്. ഇവരെ ആരെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീകങ്ങളായല്ല ഞാൻ കാണുന്നത്. ദൈവങ്ങളെ ആരാധിക്കുന്ന കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനാലാണ് താൻ ആരാധിക്കുന്ന ഹനുമാൻ സ്വാമിയെ അപമാനിച്ചപ്പോൾ പ്രതികരിച്ചതും. ഇനി അത്തരത്തിലുള്ള തമാശകളോ കോമഡികളോ തൻ്റെ അടുത്ത് വന്ന് ആരും പറയാതിരിക്കാനാണ് അന്ന് പ്രതികരിച്ചതും. കോവിഡ് മാറാൻ വേണ്ടത് എന്താണ് ആവശ്യമാണെന്നറിയട്ടെ. കോവിഡ് മാറാൻ എന്താണ് ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതിൽ കമൻ്റ് ചെയ്തത് മറ്റൊരു ഉദ്ദേശത്തോടെയാണെന്നും താരം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിക്ക് ഒരു ജന്മദിന ആശംസകൾ നേർന്നാൽ പോലും വിമർശിക്കാനിവിടെ ആളുകൾ ധാരാളമുണ്ട്. ഞാനൊരു ദേശീയ ചിന്താഗതിയുള്ള ആളാണെന്ന് തുറന്നു തന്നെ ഞാൻ പറയുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യക്കെതിരെ ആര് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അംഗമല്ലെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. എന്നാൽ ഹനുമാൻ ജയന്തി ദിനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് നടൻ ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്ത ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് അന്ന് ഉയർന്നത്. നടൻ്റെ ഈ പോസ്റ്റിന് താഴെ നടനായ സന്തോഷ് കീഴാറ്റൂർ ഹനുമാൻ സ്വാമി കൊറോണയിൽ നിന്ന് നാടിനെ രക്ഷിക്കുമോ എന്നാണ് കമൻ്റായി ചോദിച്ചത്. എന്നാൽ ഇതിന് ഉടൻ തന്നെ ചുട്ട മറുപടി ഉണ്ണി മുകുന്ദൻ നൽകുകയും ചെയ്തു. ഇതോടെ കമൻറ്റും ഉത്തരവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു. ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ചേട്ടാ, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചവരാ, അതുകൊണ്ട് മാന്യമായി പറയാം, ഞാനിവിടെ ഈ പോസ്റ്റ് ഇട്ടത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. ഇതേപോലുള്ള കമൻ്റ് ഇട്ട് സ്വന്തം വില കളയാതെ. അത് പോട്ടെ, എന്താണ് ഈ ദിവസങ്ങളിൽ താങ്കൾ ഉപയോഗിക്കുന്നത് എന്ന മറുപടിയായിരുന്നു ഉണ്ണി മുകുന്ദൻ സന്തോഷ് കീഴാറ്റൂരിന് നൽകിയത്. നിമിഷനേരം കൊണ്ട് സംഭവം വൈറലായി മാറി. കമൻറ്റിന് വിയോജിച്ച് നൂറുകണക്കിന് ആൾക്കാർ എത്തിയതോടെ സന്തോഷ് കീഴാറ്റൂർ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സന്തോഷ് കീഴാറ്റൂർ ഇതിന് ചില വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മനുഷ്യൻ ഓക്സിജൻ പോലും ലഭിക്കാതെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സമയത്താണ് ഉണ്ണിയുടെ പോസ്റ്റ് കാണുന്നത്. ഞാനും ഒരു വിശ്വാസി തന്നെയാണ്. അതൊരു വിശ്വാസിയുടെ നിർദോഷകരമായ സംശയം മാത്രമായിരുന്നു. ഉണ്ണിയോട് സ്വാതന്ത്ര്യമുള്ളതിനാലാണ് പോസ്റ്റിന് കീഴിൽ കമൻ്റ് ഇട്ടത്. ചേട്ട എന്ന് വിളിച്ച് ഉണ്ണി മറുപടി നൽകുകയും ചെയ്തു. ആ കമൻറ്റ് ഉണ്ണിയെ വിഷമിപ്പിച്ചോ എന്ന് കരുതിയാണ് ഡിലീറ്റ് ചെയ്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നവരോട് സഹതാപമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. സഹപ്രവർത്തകരായി ഞങ്ങളെ തെറ്റിപ്പിക്കാനാണ് ചിലരൊക്കെ ശ്രമിക്കുന്നത്. അത് നടക്കുമെന്ന് കരുതേണ്ട. നാട് വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. തനിക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാവണമെന്ന് കരുതിയല്ല ഉണ്ണി മറുപടി പറഞ്ഞത്. യഥാർത്ഥ വിശ്വാസികൾ ഇതൊന്നും വിശ്വസിക്കില്ലെന്നും സന്തോഷ് കീഴാറ്റൂർ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദൻ്റെ ഇത്തരത്തിലുള്ള പുതിയൊരു മറുപടി കൂടി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തെ, ദേശീയതയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്നാണ് മാധ്യമത്തിന് നൽകിയിരിക്കുന്ന മറുപടി. അതേസമയം ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ആദ്യമായി നിർമ്മിക്കുന്ന മേപ്പടിയാൻ മറ്റന്നാൾ തിയേറ്ററുകളിലെത്തും. ഫാമിലി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രം ജയകൃഷ്ണൻ എന്നൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് പറയുന്നത്. പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് നീണ്ടുപോവുകയായിരുന്നു. വിജയദശമി ദിനത്തിലാണ് ഷൂട്ടിംഗ് പുനരാരംഭിച്ചത്. വിഷ്ണു മോഹനാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. സിനിമയിൽ ഇന്ദ്രൻസ്, സൈജു കുറുപ്പ്, അജു വർഗീസ്, കലാഭവൻ ഷാജോൺ, അഞ്ജു കുര്യൻ, നിഷാ സാരം, അപർണ ജനാർദ്ദനൻ, കുണ്ടറ ജോണി, മേജർ രവി, ശ്രീജിത് രവി, കോട്ടയം രമേശ്, ഇങ്ങനെ നിരവധി താരങ്ങളാണ് വേഷമിടുന്നത്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റും പങ്കുവയ്ക്കുന്നതിനാണ് താരം തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്. വെബ് ഡെസ്ക്,
തത്വമയി ന്യൂസ്.